Namaskaram, Malalivarthileka, Swagadam. Kalinga the Vasam or CCTV, Drishangal, Puratumanirum. Quarters in Adathileka, Nadana Ningana, Naveen Babu name, Opam, Paradikar, Naya Prashantan name, Drishangalana, CCTV, Drishangalai, Puratuanda. എന്നാലിത് കെട്ടിച്ചമച്ച ദൃശ്യങ്ങളാണ് എന്ന ബന്ധുക്കൾ വ്യക്തമാക്കുകയാണ്. കണ്ണൂർ ADMനെ മരണത്തിലേക്ക് തള്ളിവിട്ട സംഭവത്തിൽ ദുരൂഹതകൾ നിറയുകയാണ്. നവീൻ ബാബുവിന്റെ കുടുംബവും ആരോപണവുമായി രംഗത്ത് വരികയാണ്. ADMന് കൈക്കൂലി നൽകി എന്ന് പറയുന്ന ഒക്ടോബർ 6 CCTV ദൃശ്യങ്ങൾ ആസൂത്രിതമായി സൃഷ്ടിച്ചത് എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബവും ആരോപിക്കുന്നത്. നവീൻ ബാബുവിന്റെ പിന്നാലെ സഞ്ചരിച്ച മനഃപൂർവ്വം തയ്യാറാക്കിയ ദൃശ്യങ്ങളാണ് ഇതെന്നും 4-ാം തീയതി ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയ ആളെ കുരുക്കാൻ വേണ്ടി കണ്ണൂരിൽ നിർത്തുകയാണ് എന്നും അമ്മാവന്റെ മകൻ ഗിരീഷ് കുമാർ ആരോപിക്കുകയാണ്. ഇവർ തമ്മിൽ കണ്ടുമുട്ടി എന്ന് വരുത്തീർക്കുവാനുള്ള വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചതാണ്. 4-ാം തീയതി ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയിട്ടും നീട്ടിക്കൊണ്ടു പോയത് കേസിൽ കൊടുക്കാനാണ്. പെൻഡിംഗ് ഫയലുകളെല്ലാം തീർത്താണ് ഇറങ്ങുന്നത് എന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. എല്ലാം ഒപ്പിട്ട് വൃത്തിയാക്കിയാണ് മടങ്ങാൻ ആഗ്രഹിച്ചതെന്നും ഗിരീഷ് കുമാർ പറയുന്നു. ADM ഓഫീസിൽ നിന്ന് തന്റെ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു പോകുമ്പോൾ പിന്തുടർന്ന് വന്ന സ്കൂട്ടർ യാത്രക്കാരൻ ADMന്റെ അരികിലേക്ക് വാഹനം കൊണ്ടുവന്ന ശേഷം വേഗത കുറച്ച് എന്തോ സംസാരിച്ച ശേഷം വേഗത്തിൽ പോകുന്നതാണ് ദൃശ്യത്തിലുള്ളത്. ഇന്നലെയാണ് ഈ ദൃശ്യം പുറത്തുവന്നത്. ADMനെ പിന്തുടർന്ന സ്കൂട്ടർ യാത്രികൻ പ്രശാന്തനാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഒക്ടോബർ 6 അവധി ദിവസമായിരുന്നു. കണ്ണൂർ പള്ളിക്കുന്നിൽ KMM വിമൻസ് കോളേജിന് സമീപത്തെ ക്വാർട്ടേഴ്സിലേക്ക് ADM നടന്നു പോകുമ്പോഴാണ് സ്കൂട്ടറിലെത്തിയ ആൾ അടുത്തേക്ക് വന്നത്. ഒക്ടോബർ 6 ADMന്റെ വീട്ടിൽ പോയി 98,500 രൂപ കൈക്കൂലിയായി നൽകിയെന്നാണ് പ്രശാന്തന്റെ ആരോപണം. ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത്. കണ്ണൂർ പള്ളിക്കുന്നിൽ KMM വിമൻസ് കോളേജിന് സമീപത്തെ ക്വാർട്ടേഴ്സിലേക്ക് ADM നടന്നു പോകുമ്പോഴാണ് സ്കൂട്ടറിലെത്തിയ ആൾ അടുത്തേക്ക് വന്നത്. ഒക്ടോബർ 6 ADMന്റെ വീട്ടിൽ പോയി എന്നും ഈ പണം നൽകിയെന്നുമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ വരുമ്പോൾ വീട്ടിലേക്ക് പ്രശാന്തൻ കയറിയിട്ടില്ല എന്ന് വ്യക്തമാണ്. നവീൻ ബാബു മരിക്കുമെന്ന് അന്ന് ചർച്ച ചെയ്യാൻ മൊബൈൽ ടവർ ലൊക്കേഷൻ അനിവാര്യമാണ് എന്നും ക്രിമിനൽ ബുദ്ധിയല്ലേ ഈ വിവരത്തിന് പിന്നിലെന്ന സംശയവും ശക്തമാണ്. അതിനിടെ ADM നവീൻ ബാബുവിന്റെ കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച് TV പ്രശാന്തൻ നൽകിയ പരാതി വ്യാജമെന്നും തെളിയുകയാണ്.